കേരളത്തിലെ സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ കോഴ്സുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക കോളേജാണ്. 2001 കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. കനത്ത മഴയിൽ ചാലിയാറിലെ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ ഉയർത്തുന്നതിൽ അനാസ്ഥ. വാഴക്കാട് പഞ്ചായത്തിൽ മാത്രം ലക്ഷക്കണക്കിന് വാഴകൾ വെള്ളത്തിനടിയിലായി. ജലനിരപ്പ് ഉയർന്നപ്പോൾ അടച്ചിട്ട ഷട്ടർ സമയബന്ധിതമായി ഉയർത്താത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും 24 മണിക്കൂറും സ്ഥലത്തുണ്ടാകേണ്ട ജീവനക്കാർ വീട്ടിൽ പോയി കിടന്നുറങ്ങിയതാണ് കനത്ത നാശത്തിന് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. ചാലിയാർ തീരവാസികൾക്ക് മുന്നറിയിപ്പ് വരെ നൽകിയിരുന്നു. ഷട്ടർ അവിടെ ഇട്ടിനി ആ ഷട്ടർ ഇട്ട കാരണം കൊണ്ടാണ് വെള്ളം പെട്ടെന്ന് ഇവിടെ നിറഞ്ഞ് വാഗന്നൊക്കെ നശിച്ചു പോയത്. ഷട്ടർ ഓലി തുറക്കാത്ത കാരണമാണ്. ഓലി പെട്ടെന്ന് അവിടെ ആൾക്കാർ ആ സമയത്ത് ആളാക്കാത്ത കാരണം ഞങ്ങൾ വാഴക്കൃഷി മുഴുവൻ നശിച്ച ലക്ഷക്കണക്കിന് വാഴ നഷ്ടം വന്നത്. ഇവിടെ ഇപ്പോൾ എത്ര ആയിരക്കണക്കിന് വാഴകളെ ഇവിടെ നശിച്ച് കിടക്കുന്നത് ഓലി വന്ന് നോക്കി അവിടെ കണ്ടൂടെ. ഈ വെള്ളത്തിൻ്റെ കാരണം 4 ദിവസം മുമ്പ് 4-5 ദിവസം മുമ്പ് തന്നെ ടിവിയിലും വേറെയുള്ള ഇതിനും വിവരം കിട്ടിയിരുന്നു. ഇങ്ങനെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ സെറ്റർ തുറക്കാത്ത കൊള്ളതായ്മയാണ് ഞങ്ങളെ ഈ കൃഷി മെയ്വൻ നഷ്ടം വന്ന് പോയത്. ലക്ഷക്കണക്കിന് വാഴയാണ്. പാലക്കാട് പഞ്ചായത്തിന് 90% വായ വെള്ളത്തിൻ്റെ അടിയിലപ്പം നിൽക്കുന്നത്. നേരത്തെ ജലനിരപ്പ് താഴ്ന്നപ്പോഴാണ് ഷട്ടർ അടച്ചിരുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഷട്ടർ കവിഞ്ഞ് വെള്ളം ചാടിയതോടെ രാവിലെയാണ് അധികൃതരെത്തി ഷട്ടർ തുറക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഷട്ടറിന്റെ പരിപാലനത്തിലുള്ള ജീവനക്കാരുടെ അനാസ്ഥയാണ് വലിയ നഷ്ടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി ലൈറ്റിടാൻ പോലും ജീവനക്കാർ എത്താറില്ലെന്നും ചില്ലറ കൊടുത്ത് സമീപവാസികളെ ഏൽപ്പിച്ചതാണെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ വിവരമറിഞ്ഞ ഉടനെ ഷട്ടർ ഉയർത്തിയതായി ഇറിഗേഷൻ AE അറിയിച്ചു. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമുയർത്തുകയാണ് കർഷകർ. ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10 ആണ്ടിന്റെ വിശ്വസ്തതയുമായി 3G ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി.